സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ തത്വജ്ഞാനികളെയും കുരിശിന്റെ ജ്ഞാനത്തെയും നമ്മൾ കാണുകയായിരുന്നു. ഇന്നിതാ കുരിശിന്റെ ജ്ഞാനത്തെ സ്വജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സമുന്നതമായി വിളക്കി ചേർത്ത ഒരു വിശുദ്ധയുടെ തിരുനാളാണ്. അവൾ നലം തികഞ്ഞ ഒരു തത്വജ്ഞാനിയുമായിരുന്നു, ലോകമറിയുന്ന തത്വജ്ഞാനി ഈഡിത് സ്റ്റൈൻ. തെരേസ ബെനഡിക്ത ഓഫ് ദ ക്രോസ്, കുരിശിന്റെ പുകഴ്ചയുടെ വിശുദ്ധ തെരേസ എന്നാണ് ഈ കർമ്മരസൂനം അറിയപ്പെടുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ നാം അവനെ അനുദിന കുരിശുകളുമെടുത്ത് അനുഗമിക്കണം എന്നതിൻ്റെ രക്ഷണീയമായ അനിവാര്യതയെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. കുരിശ്, ക്രൂശിതൻ, ക്രിസ്തു, എങ്ങനെയാണ് അത് വിരോധാഭാസത്തിൻ്റെ ഒരു അടയാളമായി ലോകത്തിന് മുൻപിൽ നിലകൊള്ളുന്നതെന്നും നാം ഇന്നലെ കാണുകയായിരുന്നു. സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ ഇന്നും അത് കാണും. ലൂക്ക 2:34, അപ്പോസ്തല പ്രവർത്തനം 28:22, ക്രിസ്തുവും ക്രിസ്ത്യാനിയും അങ്ങനെ ചേർന്നൊട്ടിയ കുരിശിൻ്റെ വഴികൾ. നാഥനോടൊപ്പം എത്താനുള്ള ഈ കുരിശുവാഹനത്തിൻ്റെ ചുവടുകളെ കർമ്മലയുടെ വേദപാരംഗതനായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിലെ വഴികളായിട്ടാണ് വിവരിക്കുന്നത്. ഇന്നലെ കുരിശിനെ കണ്ടപ്പോൾ പത്രോസിന് നാഥൻ്റെ വഴിമുടക്കി നിൽക്കാനാണ് തോന്നിയത്, ദിയാബോളിക്. എന്നാൽ ഇവിടെ കുരിശുമെടുത്ത് നാഥനോടൊപ്പം നടക്കാൻ പാരബോളിക് പഠിപ്പിക്കുകയാണ് വിശുദ്ധന്മാർ. അതുതന്നെയാണ് വേദത്തിൻ്റെ മറുകര കടക്കാനുള്ള വഴി. നമ്മൾ പണ്ടൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ പേരിൽ മാത്രമല്ല ഈ രണ്ട് വിശുദ്ധരും കുരിശണിഞ്ഞത്. എഡിത് സ്റ്റൈൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ധ്യാനങ്ങളെ വ്യാഖ്യാനിച്ചെഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരും കുരിശിൻ്റെ ശാസ്ത്രമെന്നാണ്, ദ സയൻസ് ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ ജ്ഞാനസരണി. വിശുദ്ധ ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട് ഇവിടെ, പെർഗേറ്റീവ് ഡ്രൈനസ് എന്ന്. വല്ലാത്ത ഒരു ഉണക്കുണ്ട് കുരിശിൻ്റെ ഈ അനുഭവ വഴികളിൽ. കുരിശിൻ്റെ വഴിയിൽ ദൈവം പോലും നമ്മെ ഉപേക്ഷിച്ചു പോയോ എന്നൊരു കനത്ത ഇരുട്ട് നമ്മെ വിഴുങ്ങും. പക്ഷേ അത് നമ്മെ യഥാർത്ഥത്തിൽ സമാശ്വസിപ്പിക്കുന്നതും നമ്മുടെ തപങ്ങളെ ശമിപ്പിക്കുന്നതും നമ്മെ ശുദ്ധീകരിക്കുന്നതുമാണ് പെർഗേറ്റീവ്. അത് നമ്മുടെ ബാഹ്യമായ ലൗകികമായ ആലംബങ്ങളിൽ നിന്ന് നമ്മെ പറിച്ചെടുത്ത് ദൈവത്തിൽ പ്രത്യാശയുറപ്പിക്കാൻ പഠിപ്പിക്കുന്നു, ദൈവത്തെ ജീവപ്രമാണമാക്കാൻ. ഇന്നലെ നമ്മൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിലെ ധ്യാനം, കോണ്ടംപ്ലേഷൻ്റെ പ്രാധാന്യത്തെ കാണുകയായിരുന്നു. ഒരേ നിലപാട് തറ ഉണ്ടായിരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കോണ്ടംപ്ലേഷൻ, ഷെയറിംഗ് ദി സെയിം ഓഗ്രൽ സ്പേസ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ചുവടുറപ്പിച്ച് നമ്മുടെ ചുവടുകളെ സ്വർഗോന്മുഖമായി ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പടികയറ്റുന്ന ജീവിത ധ്യാനത്താരയാണിത്. ക്രിസ്തുവിൻ്റെ കണ്ണുകളോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ആ കഴിവ്, കൊളോസ്യർ 3:1. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം നാഹും 2:1 മുതൽ അതിൻ്റെ പ്രാരംഭമായി വായിച്ചു കേൾക്കുന്നൊരു കാര്യം പ്രസക്തമാകുന്നത്. സദ്വാർത്തയുമായി വരുന്നവൻ്റെ സുന്ദരമായ പാദങ്ങൾ, അതിൻ്റെ നിസ്വനം അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഏഷ്യ 52:7 സമാനമായ ഒരു ആനന്ദം കുറിക്കപ്പെടുന്നുണ്ടല്ലോ. സുവിശേഷം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ മലമുകളിൽ എത്ര സുന്ദരമാണ് എന്ന്. നാഥനോടൊപ്പം 13 നടന്നതിൻ്റെ ദർശന സൗഭാഗം തന്നെയാണ് ഈ സുവിശേഷം. നേരുദായുടെ കവിതയിലെന്ന പോലെ, ഞാൻ നിന്റെ പാദങ്ങളെ പ്രണയിക്കുന്നു, അത് എന്നെ തേടി വന്ന വഴികൾ ഓർക്കുമ്പോൾ. ഇന്നലെ നാം ശ്രദ്ധിച്ചതായിരുന്നു ദൈവത്തിൻ്റെ കുരിശിൻ്റെ യുക്തി ഒഴിവാക്കാനാകാത്തതാണ് എന്ന്, ദി ഡിവൈൻ നെസസിറ്റി. കാരണം അത് ദൈവം മനുഷ്യനെ തേടി വന്ന ആഴവും ദൂരവും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ രൂപം പോലും സൂചിപ്പിക്കുന്ന അലംബവും തിരശ്ചീനവുമായ അളവില്ലായ്മകൾ. ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുവെന്ന് ശ്രീഹ തൻ്റെ ജീവിതത്തിൻ്റെ പരമപരിണാമമായി പറഞ്ഞുവെച്ചത് ഈ സദ്വാർത്തയെ ഓർത്തുകൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സന്യാസസഭ അറിയപ്പെട്ടത് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് എന്നാണല്ലോ, പ്രഘോഷക സംഘമെന്ന്. മലമുകളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം, ദൈവപുത്രൻ തന്നെയായ മനുഷ്യപുത്രൻ്റെ സുന്ദരമായ പാദങ്ങൾ പോലെ. നാഹും എന്ന പ്രവാചകൻ്റെ പേര് നേരത്തെ സൂചിപ്പിച്ച ആ വിരോധാഭാസം, കോൺട്രഡിക്ഷൻ പ്രകടമാക്കുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുമായി ചേർത്ത് വായിക്കുമ്പോൾ. നാഹും എന്നാൽ ആശ്വാസം എന്നാണ് അർത്ഥം. ആ പ്രവാചകൻ പറഞ്ഞതിൽ അധികവും നാഖാം എന്നൊരു വാക്കിൽ നമുക്ക് കുറിക്കാം, അതായത് പ്രതികാരമെന്ന്. ധ്വനിസാമ്യമുള്ള മറ്റൊരു വാക്കാണതെന്ന് മാത്രം. അങ്ങനെ സമാശ്വാസവും പ്രതികാരവും ഒറ്റ ചേരലിൽ കോർത്തു വരുമ്പോൾ വലിയൊരു ആശയപ്രപഞ്ചം തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയും നീതിയും തന്നെയാണ് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത്. നാം അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്ന് നീതി ശഠിക്കുമ്പോൾ നമുക്ക് അനർഹമായ രക്ഷ പോലും നമുക്ക് നൽകണമെന്നാണ് കാരുണ്യം പറഞ്ഞു വയ്ക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് ധ്രുവങ്ങളല്ല തന്നെ. അവിടുന്ന് കാരുണ്യത്തോടെ എന്ന നീതിമാനായിരിക്കുന്നു, നീതിയോടെ കാരുണ്യം ചൊരിയുകയും ചെയ്യുന്നു. നമ്മുടെ അർഹമായ ശിക്ഷകളെ സ്വയം കുരിശിലേറ്റെടുത്തുകൊണ്ടാണ്
അവിടുന്ന് തൻ്റെ നീതിയുടെ പാരമ്യം പ്രകടമാക്കിയത്. ഇതിൻ്റെ ഗഹന തലങ്ങളിലേക്കാണ് നാഹും പ്രവാചകൻ ഇന്ന് നമ്മെ കൊണ്ടുപോകുന്നത്. കാരണം ദുഷ്ടതയുടെ പരമമൂർത്തമായ അടയാളം പോലെ അസീറിയ, നീനവേ, അതിൻ്റെ സർവനാശം, സുനിശ്ചിതമായ പതനം, ഇതൊക്കെയാണ് നാഹും പ്രവാചകൻ വിളിച്ചു പറയുന്നത്. ആരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. ഇത്രമേൽ ദുഷ്ടത ചെയ്തവർ തകർന്നു പോകണമെന്ന് ആർക്കും സംശയമില്ല. ദൈവനീതിയായിട്ട് അത് കണക്കാക്കപ്പെടുക തന്നെ ചെയ്യും. യോനായും നിനവയ്ക്കെതിരെ പ്രവചിച്ചൊരു ഗ്രന്ഥമാണെന്ന് ഇവിടെ ചേർത്ത് വായിക്കുന്നത് ഉചിതമായിരിക്കും. എങ്ങനെയാണ് ദൈവം നിനവയെ തകർത്തെറിഞ്ഞത് എന്ന് യോനായുടെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാകും. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ അനുതാപത്തിൻ്റെ വഴികളിൽ ദൈവം അവരെ കരുണയിലാണ് തകർത്തെറിഞ്ഞത്, അതിനെ പുതിയതായി സൃഷ്ടിക്കാൻ. അങ്ങനെ നീതിയിൽ ദൈവം നമ്മെ തകർത്തെറിഞ്ഞുകൊണ്ട് കാരുണ്യത്തിൽ പുനഃസൃഷ്ടിക്കാറുണ്ട് എപ്പോഴും. അസീറിയയ്ക്ക് പോലും ഈ പുനരുദ്ധാനത്തിൻ്റെ സാധ്യത നാഥൻ തുറന്നിട്ടു എന്നതാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം. എന്ന് നിയമാവർത്തനം 32:35 മുതൽ നാഥൻ ഇങ്ങനെ നമ്മളിൽ തുറന്നിടുന്ന മുറിവുകളെ, വേദനകളെ, പരിക്കുകളെ രക്ഷണീയമായി നോക്കിക്കാണാൻ പഠിക്കുകയാണ്. അത് നമുക്കുള്ള ഒരു പാഠ്യപദ്ധതിയാണ്. ഒരു വിദഗ്ധനായ സർജനെ പോലെ നമ്മെ മുറിവേൽപ്പിച്ച് രക്ഷണീയമായ ശസ്ത്രക്രിയയിലൂടെ നമ്മെ രക്ഷിക്കുകയാണ്. നമുക്ക് ജീവൻ പകരുകയാണ് ദൈവം. അങ്ങനെ മരണത്തിൻ്റെ പ്രമാണങ്ങൾ പോലും ദൈവത്തിൻ്റെ കയ്യിൽ ജീവപരിണാമം ഏറ്റുവാങ്ങുന്നു. രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്, കുരിശ് അതിൻ്റെ നേർപകർച്ച തന്നെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി 16:24 മുതൽ 28 വരെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രൂപാന്തരീകരണ തിരുനാളിൽ നാം ധ്യാനിച്ച 2 പത്രോസ് 1:16 മുതൽ 18 വരെയുള്ള പാഠഭാഗവുമായി ചേർത്ത് വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത് വേദവ്യാഖ്യാതാക്കൾ. അപ്പോൾ മാത്രമാണ് ആ സുവിശേഷ ഭാഗത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം ചില ആശയക്കുഴപ്പങ്ങൾ ഉളവാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. കുരിശാർന്ന നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയാൽ ഈ സുവിശേഷം ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. സർവ്വഭൂതങ്ങളെയും ഒരുക്കിക്കളയുന്ന അവൻ്റെ മഹാഗ്നി, അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ച് പത്രോസ്ലിഹ ഈ പാഠഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. അന്ന് നീതിയും സ്നേഹകാരുണ്യവും മാത്രം എരിഞ്ഞടങ്ങാതെ നിൽക്കുമെന്നും രൂപാന്തരീകരണ തിരുനാളിൽ നമ്മൾ കണ്ടതാണത്. നാഹും പ്രവാചകനും ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് ഈയൊരു ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത്രയും നാൾ നമ്മൾ കുരിശുകളും എടുത്ത് നാഥനായി കാത്തിരിക്കുകയാണ്. അവിടുത്തെ രണ്ടാം വരവിനായിട്ട് അവന് വേണ്ടി നമ്മൾ കാത്തുവെച്ച ആ തിരിവട്ടം ഏത് ഘനരാവിലും ആത്മാവിൻ്റെ ഇരുൾ രാത്രികളിലും നമുക്ക് വെളിച്ചം പകരുന്നുണ്ട്. മത്തായി 25:1 മുതൽ 4 വരെ. ആ ഒരു തിരിവട്ടം നമ്മൾ വിശ്വസ്തതയോടെ കാക്കാൻ തന്നെയാണ് പത്രോസ്ലിഹ പഠിപ്പിച്ചത്. 2 പത്രോസ് 1:19, കുരിശെന്ന ദീപ്തിപൂരം. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ സഭ പാടി പുകഴ്ത്തുന്നത് പോലെ നമ്മുടെ രക്ഷയെ ആനയിച്ച കുരിശ് എത്ര ദീപ്തമാണ്. ഫുൾ ജെത് ക്രൂച്ചിസ് മിസ്തേരിയം, കുരിശിൻ്റെ ദിവ്യരഹസ്യം പ്രകാശക്കടലായി മാറി.